students welcome to English class 10th standard first unit first poem lines written in early spring by William Wordsworth so we have already covered the first and second stanzas on the stanzas ഇപ്പോൾ റെഫർ ചെയ്യുന്നത് അതിനുശേഷമുള്ള ഭാഗങ്ങളാണ് അതിലെ ട്രാൻസ്പോർഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇപ്പോഴ് വേർഡ് മീനിങ് ആൻഡ് റിലേറ്റഡ് സച്ച് തിങ്സ് വാക്ക് പരിചയപ്പെടുക അർത്ഥം മനസ്സിലാക്കുക കണ്ടത് തേർഡ് സ്റ്റാൻസാണ് ത്രൂ പ്രിംറോസ് In that green bower, the periwinkle trailed its wreaths, and it's my faith that every flower enjoys the air to breathe. So, in the third stanza, poet says about the

അതിനെയാണ് ഇവിടെ റീത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് പുഷ്പഹാരമെന്ന് പറഞ്ഞിരിക്കുന്നത് റീത്ത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ദറ്റ് മീൻസ് ആൻഡ് പെരുവെങ്കിൽ സ്പ്രിംഗ് സീസൺ കളർ ഫ്ലവേഴ്സ് ട്രെയിൽ മെടഞ്ഞിടുക ഇപ്പം പെൺകുട്ടികളുടെ മുടിയൊക്കെ മെടഞ്ഞിടുക അങ്ങനെ ചുറ്റി ചുറ്റിപ്പിണഞ്ഞ കെട്ടുപിണഞ്ഞിരിക്കുന്നത് അന്ന് ട്രെയിൽ പൂക്കളും വള്ളികളും കെട്ടുപിണഞ്ഞിട്ട് കാണപ്പെടുന്നു അവിടെ മറ്റു വാക്കും കൊടുത്തിട്ടുണ്ട് ഇറ്റ്സ് ടഫ്റ്റ് ടഫ്റ്റ് ടി യു എഫ് ടി എന്നൊരു വാക്ക് ടഫ്റ്റ് ഇപ്പം തലപ്പുകളാണത് തലപ്പുകൾ വള്ളിയുടെ തലപ്പുകൾ സോ ദാറ്റ് ആർ ട്രിങ് ട്രെയിൻഡ് വിത്ത് ഫ്ലവേഴ്സ് ആൻഡ് ദാറ്റ്സ് ആ വള്ളി തലപ്പുകളും വർണ്ണ പുഷ്പങ്ങളും കെട്ടുപണഞ്ഞ് കിടക്കുമ്പോൾ ദാറ്റ് സീംസ് ടു ബി എ റീത്ത് അതിൽ പുഷ്പഹാരം പോലെ തോന്നിപ്പിക്കുന്നു സോ ബ്യൂട്ടിഫുൾ എസൈറ്റ് അത്രയും മനോഹരമായ ഒരു കാഴ്ച അവിടെ ആൻഡ് ഇറ്റ്സ് മൈ ഫെയ്ത്ത് ദാറ്റ് എവ്രി ഫ്ലവർ എൻജോയ് ദ എയർ ഇറ്റ് ബ്രിച്ച് സോ പോയിറ്റ് റെഫേഴ്സ് അബൗട്ട് ദ ശ്വാസം ബിആർ ടി എച്ച് ഈ ബ്രിത്ത് വിശ്വസിക്കുക സോ ഈവൺ ദി ഫ്ലവേഴ്സ് പൂക്കൾ പോലും ശ്വാസോച്ഛ്വാസം എടുക്കുന്നുണ്ടെന്നാണ് കവി വിശ്വസിക്കുക ഇറ്റ്സ് മൈ ഫെയ്ത്ത് ബിലീഫ് വിശ്വാസം സൊ വിൻ സേ ഫെയ്ത്തിൻ ഫെയ്റ്റ് വിധിയിലുള്ള വിശ്വാസം എന്നൊക്കെ ആണെങ്കിൽ പറയാം ഇവിടെ വിധീനെ പറ്റി അങ്ങ് വിട്ട് കളയാം ഫെയ്ത്ത് എടുക്കുക രണ്ട് വാക്ക് സമാന പദങ്ങൾ സമാന ശബ്ദപദങ്ങൾ വന്നത് കൊണ്ട് റെഫർ ചെയ്തതാണ് ഫെയ്ത്ത് ബിലീഫ് വിശ്വാസം സോ ഐ മൈ ഫെയ്ത്തി ദിസ് ഐ ബിലീവ് ലൈക്ക് ദിസ് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു ദാറ്റ് എവെരി ഫ്ലവർ എൻജോയ്സ് ദ ബ്രേത്ത് ഓരോ പൂവും ഓരോ പൂമുട്ടും വിടരുന്നത് ജീവനുള്ളത് കൊണ്ടാണ് ജീവനുണ്ടെങ്കിൽ അവയ്ക്ക് പ്രാണവായു വേണം സോ ഈവൻ ദി നേച്ചർ ആൻഡ് ഇറ്റ്സ് എ ട്രീസ് ആൻഡ് പ്ലാൻസ് ആൻഡ് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് ഈവൻ ബർഡ്സ് എൻജോയ് ദ എയർ ദ ടേക്ക് ദ ബ്രീത്ത് പ്രകൃതിയിൽ കാണുന്ന മരങ്ങളും ചെടികളും വള്ളികളും പൂക്കളും ഇലകളും ഒക്കെ ഈ ജീവനുള്ളവയാണെന്നാണ് ലൈഫ് ഹാവിങ് ലൈഫ് ജീവനുള്ളവയാണ് ദാറ്റ്സ് ദ ഓഫ് ദി പോയിൻറ്റ് ഇതാണ് കവിയുടെ വിശ്വാസം എഗെയിൻ ദ ബേഡ്സ് അറൗണ്ട് മീ ഹോപ് ആൻഡ് പ്ലേഡ് ദർ തോട്ട്സ് ഐ കാൻഡ് മഷർ സോ അറൌണ്ട് ഹിം ദർ ആർ ഫ്ലോ ബേർഡ്സ് മെനി മെനി ബേഡ്സ് മെനി ടൈപ്സ് ഓഫ് ബേഡ്സ് മെനി കൈൻഡ്സ് ഓഫ് ബേഡ്സ് പക്ഷികൾ ഹോപ്പ് എച്ച്ഒ പി എച്ച്ഒ പി ഇ എന്ന് പറയുന്നതിൻ്റെ ഹോപ്പ് ആശിക്കുക എച്ച്ഒ പി ഹോപ്പ് എന്ന് പറഞ്ഞാൽ തുള്ളിക്കളിക്കുക ഹോപ്പ് ജമ്പാണ് തുള്ളുക ദ ഹോപ്പ് ആൻഡ് പ്ലേ പക്ഷികൾ തുള്ളിക്കളിക്കുന്നു ചുറ്റിലും ദീൻസ് എ ആർ ഹാപ്പി ദ എൻജോയ് ദ മോർണിംഗ് ദ എൻജോയ് the honey ദ uh, the soft ദ സഫ്റ്റ് വിൻഡ് ആൻഡ് ദി ബ്യൂട്ടി ഓഫ് ദി നേച്ചർ ആൻഡ് ഇവൻ ദ സ്പ്രിങ് സീസൺ അവർ ഈ വസന്തകാലം ആസ്വദിക്കുകയാണ് ദി ഹോപ്പൻ പ്ലേ തുള്ളിച്ചാടി കളിക്കുന്നു ഐ കാൻ ടു മെഷർ ദയർ ഹാപ്പിനെസ് മെഷർ അളക്കുക അറിയുന്ന വാക്കാണ് എനിക്ക് അവയുടെ സന്തോഷം എത്ര മാത്രമെന്ന് അളക്കാൻ കഴിയില്ല that means i can't even guess i can't measure enikku measure panna pattilla enikku how happy they are അവർ എത്രമാത്രം സന്തോഷഭരിതരാണ് ആർ സോ ഹാപ്പി വെരി വെരി ഹാപ്പി ദൈനു അതെനിക്കറിയാം ഫ്രം ദിയാർ ബിഹേവിയർ ഫ്രം ദിയർ നേച്ചർ ഫ്രം ദിയർ കസ്റ്റം ഫ്രം ദിയർ കൾച്ചർ അവൻ്റെ ആ രീതിയിൽ നിന്ന് പെരുമാറ്റത്തിൽ നിന്ന് നേച്ചറിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓൾ ദീസ് ബീയിങ്സ് അറൗണ്ട് മീ ദറ്റ് ബേഡ്സ് ആൻഡ് ആനിമൽസ് ആൻഡ് ദീസ് ഈവൻ ദീസ് ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ് ആൻഡ് ദ പ്ലാന്റ്സ് ആൻഡ് ദ ട്രീസ് ആർ ഹാപ്പി 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 ഇവരൊക്കെ ഇവരൊക്കെ സന്തോഷഭരിതരാണെന്ന് ആൻഡ് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദി മെയ്ഡ് ഇറ്റ് ഇസ് സിംഡ് ത്രിൽ ഓഫ് പ്രഷർ അവയുടെ ചെറു ചലനത്തിൽ നിന്ന് എനിക്ക് ബോധ്യമാവുന്നുണ്ട് ലീസ്റ്റ് മോഷൻ മോഷൻ ചലനം എം ഒ ടി ഐ ഒൻ മോഷൻ മൂവ്മെൻറ്റ് ചലനം മോഷൻ മൂവ്മെൻറ്റ് ചലനം ലിറ്റിൽ ലിറ്റിൽ മോഷൻ ചെറു ചലനത്തിൽ നിന്നും ഒരു വ്യക്തി നമ്മൾ കാണുമ്പോൾ നമ്മളോട് ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളോട് മുഖം വീർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നിഷേധാർത്ഥ തലയാട്ടുമ്പോൾ ഫ്രം ദറ്റ് ലിറ്റിൽ മോഷൻ വി ക്യാൻ സീ വട്ട് ഹീസ് ആറ്റിറ്റ്യൂഡ് ഈസ് അവന് അവൾക്ക് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് നമ്മോടപ്പഴുള്ള സമീപനം എന്താണ് നമുക്കത് അറിയാം സുഫ്രം ദിവൺ ഫ്രം ദ ലിറ്റിൽ മോഷൻ ദ പോയിട്ട് സേസ് ആൻഡ് ലിറ്റിൽ എന്ന വാക്കിൻ്റെ കമ്പാരിറ്റീവ് രൂപമാണ് ലെസ് അതിൻ്റെ സൂപ്പർ ലെറ്റീവ് രൂപമാണ് ലിസ്റ്റ് അപ്പം വിശേഷണങ്ങൾക്ക് മൂന്ന് രൂപങ്ങൾ പോസിറ്റീവ് കമ്പാരറ്റീവ് സൂപ്പർ ലെറ്റീവ് അതിൽ അടങ്ങിയിരിക്കുന്ന പദം മച്ച് മോറ് മോസ്റ്റ് മച്ച് ലിറ്റിൽ ലിറ്റ് മോർ ലിറ്റിലാണ് ലെസ് മോസ്റ്റ് ലിറ്റിലാണ് ലിസ്റ്റ് ഇനി ലിറ്റിലിന്റെ ഓപ്പോസിറ്റാണ് മച്ച് അഥവാ മച്ചിൻ്റെ ഓപ്പോസിറ്റാണ് ലിറ്റ് മച്ച് വേണ്ടത്ര അതിന് കമ്പാരിറ്റീവാണ് മോർ അതിൻ്റെ സൂപ്പർ ലിറ്റീവ് ആണ് മോസ്റ്റ് സോ ദ ലിറ്റിൽ ദ വേർഡ് ലിറ്റിൽ ഒ ദറ്റ് പ്രൊവൈഡ്സ് ഓപ്പോസിറ്റ് ടു മച്ച് ലിറ്റിൽ എന്ന വാക്കിൻ്റെ വിപരീതപദം മച്ചെന്നാണ് ലെസ് എന്ന വാക്കിൻ്റെ വിപരീതം മോറൊന്നാണ് ലീസ്റ്റ് എന്ന വാക്കിൻ്റെ വിപരീതപദം മോസ്റ്റെന്നാണ് പരീക്ഷയ്ക്ക് റെഫർ ചെയ്ത് ചോദിക്കാവുന്നൊരു പദം പഠിച്ചു വയ്ക്കണം ലിറ്റിൽ കുറവ് ലെസ് ഏറെ കുറവ് ലീസ്റ്റ് ഏറ്റവും കുറവ് സോ ഐ റോട്ട് ദ മീനിങ് മിനിമം മിനിമം എന്ന് പറയാം നമുക്ക് ലിസ്റ്റിനെ പറ്റിയിട്ട് ലിസ്റ്റ് എന്ന വാക്കിന് മിനിമം എന്നർത്ഥം കൊടുക്കാം എൽ ഇ എ എസ് ടി ലിസ്റ്റ് ദ മിനിമം എം ഐ എൻ ഐ എം യു എം ഈ പദം ഉണ്ടായത് ലിറ്റ് എന്ന പദത്തിൽ നിന്നാണ് ലിറ്റിൻ്റെ കമ്പാരിറ്റീവാണ് മോ ലസ് ലെസ്സിൻ്റെ സൂപ്പർ ലെറ്റീവ് ആണ് ലിസ്റ്റ് ലിറ്റിലിൻ്റെ ഓപ്പോസിറ്റാണ് മച്ച് മച്ചിൻ്റെ കമ്പാരിറ്റീവാണ് മോർ മോറിൻ്റെ സൂപ്പർ ആണ് മോസ്റ്റ് അതായത് ലിറ്റിൽ ഓപ്പോസിറ്റ് മച്ച് ലെസ് ഓപ്പോസിറ്റ് മോർ ലീസ്റ്റ് ഓപ്പോസിറ്റ് മോസ്റ്റ് പോസ്